യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ ലക്ഷ്യമിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇന്നിറങ്ങുകയാണ്. രാത്രി 12:30 തുടങ്ങുന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡാണ് എതിരാളികൾ. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരും സ്പാനിഷ് ലീഗ് ചാമ്പ്യന്മാരും നേർക്കുനേർ വരുമ്പോൾ രണ്ട് പരിശീലകരാണ് ശ്രദ്ധാകേന്ദ്രം. സിറ്റിയുടെ പെപ് ഗാർഡിയോളയും അത്ലറ്റിക്കോയുടെ ഡിഗോ സിമിയോണിയും. രണ്ട് വ്യത്യസ്ത ശൈലികൾ ഇത്തിഹാദിൽ ഏറ്റുമുട്ടുമ്പോൾ പ്രവചനം അസാധ്യമാണ്. പരിശീലകരുടെ ശൈലിയെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നാണ് മത്സരത്തിന് മുൻപ് ഗാർഡിയോള പറഞ്ഞത്. സിറ്റി കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെ: പലരും പരിശീലകരുടെ ശൈലിയെക്കുറിച്ച് സംസാരിച്ച് കാണാറുണ്ട്. ഇതിൽ ഒരു കാര്യവുമില്ല. അനാവശ്യ ചർച്ചകളാണിത്. ഏതൊരു പരിശീലകനും ജയിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുക. ഫുട്ബോളിൽ പല ശൈലികളുണ്ട്. ലഭ്യമായ കളിക്കാരും അവരുടെ മികവും നോക്കിയാണ് പരിശീലകർ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുന്നത് പലർക്കും മനസ്സിലായിട്ടില്ല. അവർ പ്രതിരോധാത്മകമായി കളിക്കുന്നുവെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ മിക്കവരും കരുതും പോലെയല്ല അവരുടെ കളി. അവർ നന്നായി ആക്രമിച്ച് കളിക്കുന്ന ടീമാണ്. അറ്റാക്കിംഗ് തേർഡിൽ അവരുടെ താരങ്ങൾ അപകടകാരികളാണ്. കരുതലോടെ മാത്രമാണ് അവരുടെ നീക്കങ്ങളെല്ലാം. സ്പാനിഷ് ചാമ്പ്യന്മാരായ ടീമിനെ നിസാരക്കാരായി കാണുന്നത് വിഡ്ഢിത്തമാണ്. തന്ത്രശാലിയായ പരിശീലകനാണ് സിമിയോണി. ആവശ്യത്തിൽ കൂടുതൽ ചിന്തിച്ചു കൂട്ടുന്ന പരിശീലകനാണ് താൻ. അതാണ് സിറ്റിയുടെ വിജയങ്ങൾക്ക് കാരണം. കൂടുതൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞു വരും. പക്ഷേ ഞാനല്ല ഫുട്ബോൾ കണ്ടുപിടിച്ചത്. എനിക്ക് മുൻപും ശേഷവും ഫുട്ബോൾ ഉണ്ടാവും. ഞാനും ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് എനിക്ക് ചെയ്യാനാവുക. യോഹാൻ ക്രൈഫിനെ പോലെയുള്ളവർ ബാഴ്സലോണയിൽ ചെയ്തത് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും ഗാർഡിയോള പറഞ്ഞു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.